രാവിലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ കുറച്ച് ദൂരം മാത്രമാണ് റിക്ഷയൊക്കെ വരുന്നത്, പിന്നെയും കുറച്ച് ദൂരമുണ്ട്. അപ്പൊ നമ്മള് സൈക്കിൾ റിക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോ അതില് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. ഇവിടെ രാവിലെ തന്നെ ഇപ്പൊ സമയം 7 ആയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ നല്ല തിരക്കാണ് റോഡില്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരുടെയും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുടെയും സ്കൂൾ കുട്ടികളുടെ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ബിസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു രാവിലെ 7 നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല തിരക്കാണ് കേട്ടോ, ക്ഷേത്രത്തിന്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഓട്ടോറിക്ഷകളുണ്ട്, സൈക്കിൾ റിക്ഷകളുണ്ട്, ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കുണ്ട്. പിന്നെ ക്ഷേത്രത്തിന് മുൻപിലായിട്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ എല്ലാം പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ അവർ പറയും ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്. ഒരു ഗോൾഡ് കളറില് അതാണ് മെയിൻ പ്രതിഷ്ഠയുള്ള സ്ഥലം. ചെറിയൊരു വിഗ്രഹമാണ് കേട്ടോ, ചെറിയൊരു ശിവലിംഗമാണ്. അത് വളരെ താഴ്ന്നിരിക്കുന്ന ഒരു ശിവലിംഗമാണ്. സാധാരണ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹം മുകളിലും നമ്മൾ താഴെ നിന്നും പ്രാർത്ഥിക്കുന്ന ഇതാണ് രീതി. പക്ഷെ ഇവിടെ എൻ്റെ ഓപ്പോസിറ്റാണ്, വിഗ്രഹം വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്, നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. ഫോൺ, സ്മാർട്ട് വാച്ച്, ബാഗ് ഇതൊന്നും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വരി നിൽക്കാതെ ക്ഷേത്ര ദർശനത്തിനുള്ള ഒരു ഓപ്ഷനുണ്ട്. വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സുഖദർശൻ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ടായിട്ട് ബുക്ക് ചെയ്യാം. ഏത് സമയമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, 7 to 8 അല്ലെങ്കിൽ 8 to 9, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സമയം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺലൈൻ വഴി ഒരാൾക്ക് 300 രൂപയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ അടച്ചിട്ട് സുഖദർശൻ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഒരുപാട് തവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് കാശ്മീരിലെ വിശ്വനാഥ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഹൈ പോലീസ് സെക്യൂരിറ്റിയാണ്, CRPF പോലീസ് ഉണ്ട്. ഇപ്പോഴും കനത്ത സുരക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടാകുന്ന പാലുണ്ട്, അത് നമുക്ക് തന്നെ അഭിഷേകം ചെയ്യും. കാരണം ഒരു ചെറിയൊരു പാത്രം പോലെ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ ഈ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരെ ശിവലിംഗത്തിൽ പോയിട്ടാണ് വീഴുന്നത്. അതുപോലെ തന്നെ ഈ മാല, അത് അവിടെ നിൽക്കുന്ന പൂജാരി ആ ശിവലിംഗത്തിന് ഒന്ന് സാധിക്കുക നമുക്ക് തന്നെ തിരിച്ചു തരും. ആ മാലയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് തന്നെ മെയിൻ വിഗ്രഹം അല്ലാതെ തന്നെ അല്ലാതെ ഒരുപാട് ചെറിയ ചെറിയ ശിവലിംഗങ്ങളുണ്ട്. അതിലൊക്കെ നമുക്ക് തൊട്ട് തൊഴാം. അതുപോലെ തന്നെ നമുക്ക് പൂജ നടത്തണമെങ്കിൽ അവിടെ പൂജാരിയുണ്ട്. അതിന് ചെറിയൊരു എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പാലഭിഷേകം ചെയ്ത് ശിവലിംഗത്തിൽ തൊട്ട് തൊഴാനുള്ള എല്ലാ സൗകര്യവും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവിടെ, നല്ല വൃത്തിയാണ്. അതായത് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാൻ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. പിന്നെ അവിടെ ഒരു കിണറുണ്ട്. നമുക്കറിയാം ഒരുപാട് തവണ തകർക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് 3 ഈ ശിവലിംഗം കിണറിൻ്റെ ഉള്ളിൽ വെച്ച് പൂജാരി പൂജിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കിണർ ഇപ്പോഴും അവിടെയുണ്ട്, അതും നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ പാർവതീ ദേവിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഉപപ്രതിഷ്ഠയായിട്ട് ഹനുമാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് തൊഴാനുള്ള സൗകര്യവും പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. കാരണം പണ്ടെപ്പോഴും നമ്മൾ പറയാറ് പ്രായമായ അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ കാശിയിൽ പോകണമെന്നാണ്. പക്ഷേ പ്രായമായാലല്ല, നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് നമ്മൾ കാശിയിൽ വരുന്നത്. കാരണം ഇതൊക്കെ ഒരു പ്രാവശ്യം ഒരു തവണയെങ്കിലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളാണ്. അത്രയ്ക്കും പ്രസാന്തരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി നല്ല ചൂടാണ് കേട്ടോ. ഗ്ലാസ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഇവിടെ എല്ലാ പൂജാസാധനങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലോക്കർ സൗകര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒരുപാട് ഗേറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഗേറ്റുകൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുറത്ത് വരാനും പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് നേരം നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ മതി. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.